ഓരോന്നും നമുക്ക് അനുഭവമായിരിക്കണം. നമ്മൾ ചെയ്തത് ശരി എന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. തുറന്നു പറയാം, ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRFനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കേട്ടത് ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ രഞ്ജിത്ത് ഇസ്രായേലിനെ പറ്റി പറയുന്ന വാക്കുകളാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. രഞ്ജിത്ത് ഇസ്രായേലിനെ നമുക്കും കേരളക്കാർക്കും ഒരുപാടൊന്നും അറിയില്ല. ഈ വാർത്തകളിലൂടെ കണ്ടതാണ്. ഉത്തരാഖണ്ഡിലെ സന്നദ്ധ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു, അതിൻ്റെ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞതിനാണ് നമ്മളും കേട്ടത്. അല്ലാതെ മലയാളി ഒരിക്കലും അദ്ദേഹത്തെ പറ്റി ഒരുപാട് അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രവർത്തനത്തിന് അദ്ദേഹം സ്വയം സന്നദ്ധനായി വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വെച്ച് പോയതായിരിക്കാം. എന്തായാലും കർണാടകയിൽ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ വലിയ പ്രവർത്തനമൊന്നും അവിടുത്തെ അധികാരികൾ നടത്തിയതായിട്ട് നമുക്ക് അറിയുന്നില്ല. എന്തായാലും അവർ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അല്ലാണ്ട് പുഴയിൽ തിരയൊന്നും ആയിരുന്നില്ല ആദ്യത്തെ ദിവസം തന്നെ. അത് നമുക്ക് നന്നായി അറിയാം. കാരണം അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം പറയേണ്ടത് പുഴയിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമുക്ക് പുഴയിൽ മാത്രമേ തിരയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് അവിടെ പോയിട്ട് ഈ മണ്ണ് വാരാൻ നിൽക്കില്ലല്ലോ. എന്തായാലും ഫോൺ അടിച്ചു എന്നുള്ളൊരു വിവരം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കരയിൽ തന്നെ ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഒരുവിധം മണ്ണൊക്കെ അവിടെ വീണ് കിടക്കുന്നതുകൊണ്ടും സ്വാഭാവികമായിട്ടും വലിയൊരു ഭാരമുള്ളൊരു വണ്ടി ആയതുകൊണ്ടും അതിൻ്റെ മേലെ മണ്ണ് മറിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ടാവുമെന്നും പറഞ്ഞു. അപ്പോൾ അത് നീക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കരയിലില്ല എന്നുള്ളത് എന്തായാലും ഈ രഞ്ജിത്ത് ചെന്നതിന് ശേഷം എന്നാൽ വളരെ പതുക്കെ ആയിരുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം കൂടുകയാണ്. ആ വേഗം കൂടി 2-3 ദിവസം കൊണ്ട് ആ ലോറി കരയിലില്ല എന്ന കാര്യം തീരുമാനമായി. ആരാണ് ഇവരോട് പറഞ്ഞത്? ഈ നദിയിൽ തിരയേണ്ടെന്ന് ആരെങ്കിലും ഈ കർണാടക സർക്കാരിനോട് രഞ്ജിത്ത് പറഞ്ഞിരുന്നോ അവിടെ തിരയേണ്ട തിരയേണ്ടെന്ന്? അത് മരക്കഷ്ണങ്ങൾ പിന്നെ ഒഴുകിപ്പോണത് ആരും കണ്ടെത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു സാധാരണക്കാരന് കോമൺ സെൻസ് വെച്ചാൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമായിരുന്നു. മലയാളികൾ മലയാളികളോടുള്ളൊരു സ്നേഹം കൊണ്ട് അവിടെ ഓടിയെത്തിയതാണ്. അതിലെന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ വിനു വി ജോൺ ഇങ്ങനെ മറ്റൊരു തരത്തിൽ കാണുന്നത്? ആ വ്യക്തിയെ സന്നദ്ധമായി പെരുന്ന അയാളുടെ സ്വയം ജീവൻ പണയം വെച്ചിട്ടല്ലേ ആ മണ്ണിടിഞ്ഞ വീടിന് മുന്നിലും. അയാളെ എനിക്കറിയില്ല, നമുക്കറിയില്ല, അയാളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമില്ല. അയാൾ സ്വയം ചെന്ന് നേതൃത്വം ഏറ്റെടുത്തൊന്നുമില്ല. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, പട്ടാളം ഉണ്ടായിരുന്നില്ല, നേവി ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഈ കുറച്ച് ഈ റോഡ് ക്ലിയർ ആക്കാനും വേണ്ട 2 JCB വെച്ചുകൊണ്ട് അവിടെ ഉന്തി തള്ളി പോവുകയായിരുന്നു. അത് ഒന്ന് MLA ഇടപെട്ടുന്നു, എല്ലാ പിന്നെ ചാനലുകാരും ഇടപെടുന്നു. നിങ്ങളെപ്പോലുള്ള ഈ വിനുവിനെ പോലുള്ള എല്ലാ ചാനലുകാരും അവിടെ മലയാളത്തിൻ്റെ കന്നഡ ചാനലുകളല്ല മലയാളത്തെന്നുള്ള ഈ അർജുൻ്റെ മിസ്സിങ് ഉണ്ടായത് കൊണ്ടാണ് അതൊരു സബ്ജക്റ്റ് ആയത്. ഇന്ന് വരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം, നമ്മുടെ മൊത്തം സംവിധാനം. 10 ദിവസമായിട്ടും പട്ടാളവും നേവിയും എല്ലാവരും വളരെ കാര്യമായി ശ്രമിച്ചിട്ട് പോലും ഇതുവരെയും ആ വണ്ടിയെയോ അല്ലെങ്കിൽ അർജുനെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സ്വയം സന്നദ്ധമായി കോഴിക്കോട്ട് നിന്നൊക്കെ പുഴയിലിറങ്ങാനും റെഡിയായിട്ട്, അത് ആ മലയാളി എന്നുള്ള ബോധം കൊണ്ട്, നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള ബോധം കൊണ്ട് അവരത് ചെയ്യാൻ വലിയ ഇത് തീർച്ചയാണ്. ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ റോഡ് ക്ലിയർ ചെയ്ത് പോകുമായിരുന്നു. പുഴയിലെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ കണ്ടു കിട്ടിയാൽ ഈ ലോറി കണ്ടു കിട്ടും. അവിടെ സ്വയം പല്ലിട കുത്തി നാറ്റിക്കുന്ന ഈ സ്വഭാവം ഈ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് ശരിയല്ല. ഇത്രയും സീനിയറായിട്ടുള്ള ചില മാധ്യമപ്രവർത്തകർ പറയരുത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അയാൾക്ക് അവിടെ റോളില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് പോന്നു കാണും. നമുക്ക് അതല്ലെങ്കിൽ ഈ രഞ്ജിത്ത് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് കാരണമാണോ ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെട്ടുണ്ടായാൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? അതൊക്കെ പിന്നെ വിനു വി ജോണിന് അറിയുമെങ്കിൽ പറയേണ്ടതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ കേരള സമൂഹം അറിയണമല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഷോ കാണിക്കാൻ വന്നൊരു മനുഷ്യനായിരുന്നു, അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കിയപ്പോൾ അയാൾ ഒരു ആത്മാർത്ഥത എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ആ ലോറി ഓണർ വിളിച്ചിട്ടാണ് വന്നതെന്നും കൂടെ എനിക്കൊരു സംശയമുണ്ട്. കൃത്യമായിട്ട് അറിയില്ല. കാരണം അദ്ദേഹം ഇതിലൊക്കെ പങ്കെടുത്ത ഒരാൾ കേരളത്തിലുണ്ടെന്ന് കണ്ടപ്പോൾ വിളിച്ചതായിരിക്കാം. കാരണം ആരും അയാൾക്ക് സഹായത്തിനുണ്ടായിരുന്നില്ല. ആ ലോറി ഓണർക്ക്, ആ വീട്ടുകാർക്ക്, അർജുൻ്റെ വീട്ടുകാർക്കും. ഈ മാധ്യമപ്രവർത്തകരൊക്കെ പിന്നീടാണ് ഇടപെടുന്നത്. അതും പ്രത്യേകിച്ച് 1-2 ചാനൽ പോയപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് നിക്കക്കള്ളി ഇല്ലാണ്ട് അവർ ഓടിയെത്തുകയായിരുന്നു. തങ്ങളുടെ റേറ്റിംഗും കമ്മിയാവുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ അവർ തമ്മിലുള്ളൊരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. അത് ശരിയാണ്. ആ കാര്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അവരാളാവാൻ നിൽക്കുന്ന പോലെ പലപ്പോഴും നമുക്കതിനകത്ത് തോന്നുന്നുമുണ്ട്. അതൊഴിച്ചാൽ
ബാക്കിയെല്ലാം ഇവിടുന്ന് പോകുന്നവർ ആത്മാർത്ഥമായി പോയത് തന്നെയാണ് എല്ലാ തരത്തിലും. കാരണം നമ്മുടെ നാട്ടിലൊരു പൂച്ച കണക്റ്റപ്പെട്ടാൽ പോലും ഫയർഫോഴ്സിനെ വിളിച്ച് വരുത്തി അതിനെ രക്ഷപ്പെടുത്താൻ കാണിക്കുന്ന ഒരു മനസ്സുള്ളതാണ് മലയാളിക്ക്. അത് അവിടെയും പോയി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ആർക്കും എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യമുള്ളതായിട്ട് കാണുന്നില്ല. അങ്ങനെ കാണരുത്. ഈ രഞ്ജിത്ത് അങ്ങനെയുള്ള ഒരുത്തനാണെങ്കിൽ വിനു അതുകൂടെ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള വർത്തമാനം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. സ്വയം പല്ലിട കുത്തി നാറ്റിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റുകളായിട്ടിടാം. നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.